അയലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയുടെ പ്രവർത്തനം തുടരുന്നു. ഓണച്ചന്തയുടെ ഉദ്ഘാടനം ടാർക്കോസ് ഡയറക്ടറായ കെ പ്രേമൻ നിർവഹിച്ചു. അയലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന 2 ലക്ഷം രൂപ അദ്ദേഹം ഏറ്റുവാങ്ങി. പ്രത്യേകിച്ച് ഓണക്കാലത്ത് നമ്മുടെ പൊതുവിപണികളിലെല്ലാം തന്നെ അനിയന്ത്രിതമായ വിലക്കയറ്റമാണ് ഉണ്ടാക്കുക. കാരണം ഓണത്തിന് എന്തായാലും എന്തില്ലെങ്കിലും ഓണത്തിന് സാധനങ്ങൾ മേടിക്കുമെന്ന് വ്യാപാരികൾക്കറിയാം, കച്ചവടക്കാർക്കറിയാം, അതിൻ്റെ പിന്നിലുള്ളവർക്കറിയാം. അതുകൊണ്ട് എത്ര വില കയറ്റിയാലും മേടിക്കുമെന്നറിയാം. എന്നാൽ പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ നേരിട്ട് ഇതുപോലുള്ള ഓണച്ചന്തകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 17 സാധനങ്ങളാണ് 1200 രൂപയ്ക്ക് ഓണക്കിറ്റിലൂടെ നൽകുന്നത്. ഇത് പൊതുവിപണിയിൽ എങ്ങനെ പോയാലും 1800-2000 രൂപൻ്റെ അടുത്ത് വില വരുന്ന സാധനങ്ങളാണ് ഗവൺമെൻറ് സർക്കാർ സബ്സിഡിയിലൂടെ 1200 രൂപയ്ക്ക് ഓണക്കിറ്റ് എന്നുള്ള നിലയിലേക്ക് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇത് പൊതുവിപണിയിലുണ്ടാവുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരും സഹകരണ വകുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ അയലൂർ പഞ്ചായത്തിലെ സമസ്ത മേഖലയിലെ ജനങ്ങളുടെയും ജീവൻ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞ് സഹായിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അയലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓണച്ചന്ത എന്നുള്ള നിലയിലേക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാനും ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കാനും തീരുമാനിച്ച അതിൻ്റെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും ആദ്യമായി അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ ബാങ്ക് പ്രസിഡന്റ് ടി തോമസ് അധ്യക്ഷനായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജീന ചാന്ദ് മുഹമ്മദ്, കെ കണ്ണനുണ്ണി, CPM ലോക്കൽ സെക്രട്ടറി രഘു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജുള സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പുഷ്പാകരൻ, വത്സല തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് KN മോഹൻ സ്വാഗതവും സെക്രട്ടറി G പ്രദീപ് നന്ദിയും പറഞ്ഞു.